monsters. Comedy monsters. Comedy monsters. Comedy monsters. Hi. Hi, Arul. Hello. താങ്കൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഫീൽഡിലാണ്. അതെ അതെ. ഫ്രണ്ട് ഓഫീസിലാണ്. അതെ അതെ. ആണോ? അതെ. കോജി, എന്റെ ദൈവമേ, എന്റെ മെന്റലിസ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൂടെ. റിസോർട്ടിലാണോ? ശരി, അപ്പം നോർമലി മിമിക്രി ചെയ്യുമ്പോൾ എന്തൊക്കെ വോയിസുകളാണ് എടുക്കാറുള്ളത്? ഞാനിപ്പോ നിലവിൽ ഞാനിപ്പോ 3 സ്റ്റാർസേ ചെയ്യുന്നുള്ളൂ. നേരത്തെ ചെയ്തോണ്ടിരുന്നതാണ്. എന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തായിരുന്നു. അപ്പൊ പുറത്തു പോയപ്പോ ഫുൾ ടച്ച് വിട്ടിട്ട്. പുറത്തു പോയപ്പോ ടച്ച് വിട്ടു? അതെ, പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ വർക്കിംഗ് ആയിരുന്നു. പിന്നെ അവിടെ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകുന്നത്. ഓക്കേ, അപ്പൊ ഇപ്പോഴാണ് ടച്ച് വീണ്ടും വന്നത്? വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യും. ടച്ചൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പണി തരാം. തരത്തിരുമറി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. സംഭവം വേറെ ഒന്നല്ല, നമ്മളൊരു ഡയലോഗ് ഇവിടെ കേൾപ്പിക്കും. എന്നിട്ട് ഞാനിങ്ങനെ എനിക്ക് ചിലപ്പോൾ തോന്നും ഇന്ന വോയിസ് എടുത്താൽ ചിലപ്പോൾ ശരിയാകും. അപ്പൊ ഞാനത് റിക്വസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്ന ആ ഒരു പെർഫോമർ അത് ചെയ്തു നോക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. ഓക്കെ, യെസ്, ഓഡിയോ പ്ലീസ്. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസ്സുണ്ടാകും എന്ന മോഹം. ആരുടെ വോയിസിൽ പറയണെന്ന് വെച്ചാല് വിപിൻ ചേട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വോയിസിലാണ് ഇത് പറയേണ്ടത്. ആരായിരിക്കും? വിഷ്ണു ചേട്ടൻ. യെസ്, വിഷ്ണു ചേട്ടന്റെ വോയിസിലാണ് എനിക്കിത് കേൾക്കേണ്ടത്. അത്രയും പെർഫെക്ഷൻ ആവുന്ന അറിയില്ല. മകന്റെ ധർമ്മമാണ് രാവിലെ ഒരു അച്ഛന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. എന്നാല് മണപ്പള്ളി മാധവനും സർവപുരി നാരായണനും നിന്റെ തന്തയാണ്. എല്ലാം കൂടി മാസം കത്തിച്ച് ആരോന്നും ഇവിടെ ഒഴുകാൻ പറ്റില്ല. അത് നിങ്ങളെ തെങ്ങിന്റെ കൊണ്ട് പിടിച്ചോട്ട് കുഴിച്ചിട് നീ പോകാൻ ദിനേശ. എടാ താസപ്പ, ഒന്ന് പറയണാ. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ കേസ്? അടിപൊളിയല്ലേ? അപ്പൊ തുടക്കം പൊളിച്ചു. ഇനി നമ്മൾ എന്താണ് അടുത്തത്? ഞാൻ ചെയ്യാൻ പോകുന്ന സ്പോട്ട് ഡബ്ബിംഗ് ആണ്. ശരി, അപ്പൊ 3 താരങ്ങൾക്കാണ് ചെയ്യുന്നത്. സുരേഷ് കൃഷ്ണ, വിജയ് സേതുപതി, പിന്നെ പാഷാണ ഷാജി. 3 പേരും അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്പോട്ടിൽ പോയി നിൽക്കാം, എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ നിങ്ങളും ടൂർ പോയാണ്. വണ്ടി ഇതുപോലെ അമ്മാവൻ ടൂർ പോയിട്ട് ആ ബസ് കൊക്കയിലേക്ക് പറഞ്ഞ് അതിലോട്ടായിരുന്ന കംപ്ലീറ്റ് കാര്യം സ്പോട്ടിൽ തീർന്നു പോയി. അപ്പൊ ഒരാൾക്ക് രക്ഷപ്പെടായിരുന്നാ? എടാ നിക്കട, എടാ പോലടാ, എടാ അമ്മാവൻ ഉപദേശം ഇട്ട് വന്നക്കട, കഥ കൂടെ കേട്ടുപോടാ. അടിപൊളിയായിരുന്നു പെർഫോമൻസ്. നമുക്ക് മാസ്റ്റേഴ്സിനോട് ബാക്കി ചോദിച്ചറിയാം. യെസ്, വിപിൻ ചേട്ടനിൽ തുടങ്ങാം. പറഞ്ഞോ വിപിൻ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഉഗ്രനായിരുന്നു, എല്ലാം അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. അത് മാത്രമല്ല, അരുളിന്റെ പേരെന്താണ്? അങ്ങനെ ഒരു പ്രത്യേക പേര്? അത് അമ്മുമ്മ അമ്മുമ്മയുടെ പേരാണ്. എന്താണ് ശരിക്കും തമിഴിലെ അരുൾ ആണ്? തമിഴിലെ അരുൾ എന്നാണ് ഇതാണ്. പക്ഷെ മലയാളിയാണ്. കൂടെ പ്രസാദ് കിടപ്പുണ്ട്. അതാണ് പ്രസാദിനെ അത് ശ്രദ്ധിച്ചു. പ്രസാദിന്റെ കാര്യം ശ്രദ്ധിച്ച്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വിജയ് ഈ സുരേഷ് കൃഷ്ണയുടെ പല ആളുകൾ എടുക്കണ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ലക്ഷദ്വീപൻ സ്ലാങ്ങിൽ എടുത്തത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അതാണ് ഞാൻ ഭയങ്കര രസമുണ്ടായി. ഓക്കേ, താങ്ക് യു. സാധാരണ ഇതേപോലെ സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന തിരഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായ ദൃശ്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ആ സിനിമ തന്നെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത സിനിമ പാഷാണ ഷാജിയുടെ, ആ സിനിമ തന്നെ തിരഞ്ഞെടുത്തത് വളരെ ഔചിത്യപൂർവ്വമായിട്ടുണ്ട്. നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. നല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് വിജയ് സേതുപതിയാണ് പൊരിച്ചത്. താങ്ക് യു. അത് ഡിറ്റോ, ഒരു ഒരു വ്യത്യാസമില്ല. പിന്നെ നേരത്തെ ബിപിൻ പറഞ്ഞ പോലെ ഈ സുരേഷ് കൃഷ്ണയുടെ, എനിക്കാണ് സുരേഷ് തന്നെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഡബ് ചെയ്തിരിക്കുന്ന പടമാണ് ഈ അനാർക്കലി. അനാർക്കലി, അതെ, സച്ചിയുടെ സിനിമ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുത്തിട്ട് ആ സ്ലാങ് ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബ്രില്യൻസ് ഉണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ശബ്ദം ചെയ്തത്, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ ബിമ്പിൻ പറയരുന്നു, നമ്മൾ ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ, എന്നാൽ പോലും പെട്ടെന്ന് നമുക്കത് അതല്ലല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരുന്നിട്ട് എന്നിട്ട് പോലും ഞങ്ങൾക്ക് തോന്നി ഇത് കൊള്ളാലോ എന്ന് തോന്നുമെങ്കിൽ
അത് ഗംഭീരമായിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് റേറ്റിംഗ് ആണ്. അപ്പൊ എത്ര സ്റ്റാർ ആണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ. Congratulations. ഈ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻമണി നമ്മെ വിട്ടു പിരിഞ്ഞ ദിവസമാണല്ലോ. അപ്പൊ മണിയുടെ പേരിൽ ഒരു അവാർഡ് ചാലക്കുടിക്കാർ കൊടുക്കുന്നുണ്ട്. ചാലക്കുടിക്കാരല്ല, സർക്കാരിന്റെ അവാർഡാണ്. അപ്പൊ അതിനകത്ത് യുവതലമുറയിൽ നിന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത് ചോദിച്ചു, സുന്ദർദാസ് ചോദിച്ചു. ഞാനും സിദ്ദിഖും ടിനി ടോമും ആണ് ജഡ്ജിങ് പാനലിൽ. അപ്പോഴാണ് എന്നെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഈ പ്രോഗ്രാമിൽ നിന്ന് കോമഡി മാസ്റ്റേഴ്സിൽ ഒരു കലാകാരനുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് പറഞ്ഞിട്ടുണ്ട് മിഥുൻ മോഹൻ. അപ്പൊ തന്നെ ഞാൻ ഡയറക്ടറിനെ വിളിച്ചു, പുള്ളിന്റെ ക്ലിപ്പ് അയച്ചു തന്നു. ഞാൻ അപ്പൊ തന്നെ ടിനിക്കും സിദ്ദിഖിനും അയച്ചു കൊടുത്തു. അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യത്തെ ഇവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് വന്ന വ്യക്തിക്കാണ് ഇപ്രാവശ്യത്തെ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത്. അടിപൊളി അടിപൊളി. അത് നമുക്കൊരു എന്താ പറഞ്ഞ ഒരു ഫെദർ ആണ് അല്ലെ, നമുക്ക് ഇതൊരു ഗുഡ് മൊമെന്റ് ആണ്. അപ്പം അതുപോലെ ഉദ്ദേശിച്ച എന്താ പറയുക, ഇനി അവസരങ്ങൾ വരും, അതുപോലെ അവാർഡുകൾ ഇവിടുന്ന് മാത്രമല്ല അവാർഡുകളും ഷോകളും സ്റ്റേജുകളും ഒക്കെ ലഭിക്കട്ടെ. ഞാൻ സ്റ്റാർ എടുത്തോണ്ട് വരട്ടെ. കോമഡി മാസ്റ്റേഴ്സിന്റെ 4-സ്റ്റാർ ആർട്ടിസ്റ്റ് ആയി ഇനി ആരറിയപ്പെടും? അരുൺ പ്രസാദ്. കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.